ാം യെച്ചൂരിക്ക് വിട നൽകുകയാണ് എല്ലാവർക്കും അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തെടുക്കാൻ വളരെ മികച്ച പ്രകടനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹവുമായുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് പാർലമെൻ്ററി ജീവിതകാലത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് സി പി ഐ എമ്മിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റായി അതേസമയം ജനകീയനായി നിൽക്കാൻ കഴിഞ്ഞ അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് സീതാറാം യെച്ചൂരി എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി നിർത്തുന്നത് എല്ലാ പാർട്ടിക്കാർക്കും ഏത് രാഷ്ട്രീയ ആഭിമുഖ്യമുള്ള ആളുകൾക്കും താൽപ്പര്യമുള്ള വ്യക്തി അതാണ് സീതാറാം യെച്ചൂരിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തുന്നത് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അന്ത്യം ദില്ലി എയിംസിൽ ചികിത്സയിൽ ഇരിക്കയാണ് കഴിഞ്ഞ മാസം പത്തൊൻപതിനാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് സീതാറാം യെച്ചൂരിയെ എയിംസിൽ പ്രവേശിപ്പിച്ചത് നിലവർഷളായതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു അല്പസമയം മുൻപാണ് മരണം സ്ഥിരീകരിച്ചത് ആന്ധ്രാപ്രദേശിലെ കിഴക്കൻ ഗോദാവരിയിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അമരത്തേക്ക് പോയ സീതാറാം യെച്ചൂരി അദ്ദേഹം അവസാനമായി ഒരു മലയാള മാധ്യമത്തിന് നൽകിയ അഭിമുഖം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങളുടെ ഡിജിറ്റൽ ഹെഡ് ഉണ്ണി ബാലകൃഷ്ണൻ ആയിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ നമുക്കൊപ്പം ഉണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ സീതാറാം യെച്ചൂരി യെച്ചൂരിയുടെ രാഷ്ട്രീയ ആശയ ആശയ സ്ഥിരത എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളിലൂടെ കണ്ടതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമായി അദ്ദേഹം മാറുന്നത് ദില്ലിയിൽ നേരിട്ട് കണ്ടറിഞ്ഞിട്ടുള്ള ആളാണു എങ്ങനെയാണ് ഉണ്ണി ബാലകൃഷ്ണന് സീതാറാം യെച്ചൂരിയുമായുള്ള അവസാന സംഭാഷണത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത് അതിനും പതിറ്റാണ്ടുകളോളം നീളുന്ന ഒരു സൗഹൃദം കൂടിയില്ലേ താങ്കൾക്ക് ഓ നിശ്ചയമായും സുജയ ഇതൊരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാൻ ഡൽഹിയിലെത്തുമ്പോൾ ആ സമയത്തെ ഒരു യുവാവായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഊർജ്ജസ്വലനായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന സീതാറാം യെച്ചൂരി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഞാൻ അവസാനമായി അദ്ദേഹത്തെ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ എറണാകുളത്ത് വെച്ച് ഞാൻ അദ്ദേഹമായിട്ട് ഒരു അഭിമുഖം റിപ്പോർട്ടർ ടി വിക്ക് വേണ്ടി നടത്തിയിരുന്നു ആ സമയത്ത് ദേശീയ രാഷ്ട്രീയം ഇനി എങ്ങനെ സഞ്ചരിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം വിലയിരുത്തുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു എന്ന് മാത്രവുമല്ല ഇന്ത്യ മുന്നണി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് രാഹുൽ ഗാന്ധി ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് അതേക്കുറിച്ചൊക്കെ വളരെ ബോധവാനായിരുന്നു അതിലൊക്കെ വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു അഭിമുഖമായിരുന്നു അത് നിശ്ചയമായും ഈ രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിർണായകമായ പങ്ക് കഴിഞ്ഞ ഒരു മൂന്ന് പതിറ്റാണ്ട് കാലം നിർവഹിക്കുന്നതിൽ യെച്ചൂരി യെച്ചൂരിൻ്റെ ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു അതൊക്കെ നേരിട്ട് കാണാൻ എനിക്കൊരു ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് അവസരവും ലഭിച്ചിട്ടുണ്ട് നമുക്കറിയുന്നത് പോലെ ഹർക്കിഷൻ സിംഗ് സുർജിത്തിൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരിയെ നമ്മളൊക്കെ കാണുന്നത് സി പി എം പ്രവർത്തകർ പോലും അങ്ങനെയാണ് കാണുന്നത് സുർജിത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സുർജിത്ത് എല്ലാവരുമായും നല്ല ബന്ധത്തിൽ ഏർപ്പെടുന്ന എന്താണ് പറയുക ഒരു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ട് ടാക്ടിക്കലായി എടുക്കുന്നതിൽ അഗ്രകണ്ണിനായ നേതാവായിരുന്നു ഹർകിഷൻ സിംഗ് സുർജിത്ത് അതേ മാതൃകയാണ് ഒരു അർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയും പിന്തുടർന്നത് അദ്ദേഹത്തിന് ഇ എം എസുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇ എം എസ് ആണ് അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് നോക്കൂ മുപ്പത്തി വയസ്സിലാണ് സീതാറാം യെച്ചൂരി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നത് നാൽപ്പത്തി വയസ്സിൽ അദ്ദേഹം പോളിറ്റ് ബ്യൂറോ െത്തി അപ്പം വളരെ എന്താ പറയുക ശക്തനായ ഒരു സി പി എം പ്രവർത്തകനായിരുന്നു ആ പാർട്ടിയുടെ സിദ്ധാന്തങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ പോലും ആ പാർട്ടിയെ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരുന്നതിനകത്ത് എച്ചൊരു വലിയ റോൾ വഹിച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഓർമ്മയുള്ളൊരു ചിത്രമുണ്ടല്ലോ അദ്ദേഹം ജെ എൻ യുവിൽ വലിയ സമരം നടത്തുമ്പോൾ ഇന്ദിരാഗാന്ധി നേരിട്ട് ചെന്നിട്ട് നിൽക്കുന്ന ആ ചിത്രം ആ ഫോട്ടോഗ്രാഫ് ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് ജെ എൻ യുവിൽ വലിയ സമരം സംഘടിപ്പിച്ച അവസാനം അത് ഒത്തുതീർപ്പാക്കാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ജവഹർലാൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ സീതാറുണ്ട് യെച്ചൂരിയാണ് അവരെ വരവേൽക്കുന്നത് അന്ന് എസ് എഫ്ഐയുടെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റാണ് അദ്ദേഹം അങ്ങനെ അതിശക്തമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യം നേരത്തെ ഇ പി ജയരായൻ പറഞ്ഞത് വളരെ സമ്പന്നമായ കുടുംബത്തിൽ നിന്നാണ് യെച്ചൂരി വരുന്നത് എന്നാൽ അതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് തൊഴിലാളി വർഗ വേണ്ടി ഇറങ്ങി നിന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് ഒരു ത്യാഗസന്നദ്ധത കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കടുംപിടുത്തം സൈദ്ധാന്തിക കടുംപിടുത്തം പല വിഭാഗങ്ങളും സി പി എമ്മിൽ അതിശക്തമായി ഉന്നയിക്കുമ്പോഴും എങ്ങനെയൊക്കെ ഈ പറയുന്ന രാജ്യത്ത് ഈ മത വർഗീയ ശക്തികളിൽ നിന്ന് ഒരു ബദൽ രാഷ്ട്രീയം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനയിൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നതിന് നിർണായകമായ പങ്ക് സീതാറാം യെച്ചൂരി വഹിച്ചിട്ടുണ്ട് നമുക്കറിയുന്നത് പോലെ രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാർ ഉണ്ടാക്കുന്നതിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന നേതാവാണ് യെച്ചൂരി രണ്ടായിരത്തി എട്ടിൽ ആ സർക്കാരിനെ സി പി എം പിന്തുണ പിൻവലിക്കുന്നുണ്ട് ഇടതുപക്ഷം പിന്തുണ പിൻവലിക്കുന്നുണ്ട് അത് പ്രകാശ് കാരാട്ടിന്റെ കടുമ്പിടുത്തത്തെ തുടർന്ന് ഇൻഡോ അമേരിക്കൻ ആണവ കരാറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ